സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മളൊന്നിച്ച് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഉണർവിനെക്കുറിച്ചാണ്. പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിലൊക്കെ ഭാരതത്തിൻ്റെ ഒരു പട്ടണത്തിൽ, ബാംഗ്ലൂരിൽ നടക്കുന്ന ഒരു ഉണർവ് മീറ്റിംഗ് സോഷ്യൽ മീഡിയയിലും ഒക്കെ വളരെ ശ്രദ്ധ പിടിച്ചു പറ്റുവാനിടയായി തുടർന്നു. അതിനുശേഷം ആ ഉണർവ്, അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ട് ആസാദിയുടെ പല പ്രേക്ഷകർ എനിക്ക് മെസ്സേജസ് ഇടുവാനിടയായി തുടർന്നു. ആ ഉണർവിനെ നിരാകരിച്ചവരുണ്ട്, അനുകൂലിച്ചവരുണ്ട്, വിമർശിച്ചവരുണ്ട്. ഇങ്ങനെ വിവിധ അഭിപ്രായങ്ങൾ ആ പർട്ടിക്കുലർ മീറ്റിങ്ങിനെക്കുറിച്ച് ആളുകൾ പുറവാനിടയായി തുടർന്നു. ഞാൻ എവിടെ ഒരു ദൈവപ്രവൃത്തി നടന്നാലും ദൈവമക്കളെല്ലാം കൂടെ കൂടി കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ദൈവജനമൊക്കെ കേൾക്കുകയും ചെയ്യുമ്പോൾ അതിൽ സന്തോഷിക്കുന്ന ഒരു ദൈവദാസനായതുകൊണ്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഏതെങ്കിലും ഒരു സഭയിൽ ഉണ്ടാകുമ്പോൾ അതിനെതിരായിട്ട് സംസാരിക്കുകയോ അതിനെ നിരാകരിക്കുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. കാരണം ഞാൻ വർഷങ്ങളായിട്ട് ലോകവ്യാപകമായി നടന്ന ഉണർവുകളെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ഒരു ഉണർവിൻ്റെ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ, എ സ്റ്റുഡൻ്റ് ഓഫ് റിവൈവൽ, അങ്ങനെ ഒരു പശ്ചാത്തലം, ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്കുള്ളതുകൊണ്ട് പലപ്പോഴും അങ്ങനെ വിമർശിക്കുവാൻ എനിക്ക് കഴിയാറില്ല. നമ്മൾ മലയാളത്തിൽ പറയത്തിൽ ഒരു അന്തവും കുന്തവും ഇല്ലാതെ വിമർശിക്കാൻ പറ്റുമോ? വിമർശിക്കുമ്പോഴും അതിന് എന്തെങ്കിലും ഒരു ന്യായമൊക്കെ വേണ്ടേ? അതുകൊണ്ട് വളരെ സൗമ്യതയോടുകൂടെ മാത്രമേ ഇത്തരം പ്രതിഭാസങ്ങളെ ഞാൻ നോക്കിക്കാണാറുള്ളൂ. എന്തുകൊണ്ടാണ് ആമുഖത്തിൽ തന്നെ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. കാരണം ഈ വീഡിയോ കാണുവാൻ വേണ്ടി നിങ്ങൾ പ്രവേശിച്ചപ്പോൾ തന്നെ ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങളുമായിട്ട് യോജിക്കുന്നതോ യോജിക്കാത്തതോ ആയ കാര്യങ്ങളായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു നിലപാട് തറ എന്താണെന്ന് ആദ്യമേ വ്യക്തമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഉണർവിനെക്കുറിച്ച് പറയാം. ലോകത്തിൽ ഏത് ഭാഗത്തും ഏത് സഭയും ആത്മാവിൽ ഉണർത്തപ്പെടുന്നത്, ദൈവസന്നിധിയിൽ സന്തോഷിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് നല്ല കാഴ്ചയല്ലേ? ആ ഉണർവ് ജനുവനാണോ അല്ലയോ എന്ന് അന്വേഷിച്ച് വെറുതെ ഒരു മൂരാച്ചി ഭക്തനാകാനൊന്നും എന്നെ കിട്ടുകയില്ല. അവർ ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്നു, സന്തോഷിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, ദൈവവചനം കേൾക്കുന്നു, നല്ലതല്ലേ? ഈ ഒരു ചിന്ത മാത്രമേ എനിക്ക് സാധാരണയായിട്ട് ഉണ്ടാകാറുള്ളൂ. അത് ആസ്ബറി റിവൈവൽ നടന്ന സമയത്തും ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന, നമുക്ക് ചുറ്റുമുള്ള ഉണർവനുഭവങ്ങൾ കേൾക്കുന്ന സമയത്തും ഒക്കെ എനിക്ക് വരുന്ന ഒരു ചിന്തയാണ്. എന്നാൽ പഴയകാല പല ഉണർവുകളെ, ജെനുവൻ റിവൈവൽ എന്ന ചരിത്രം അടയാളപ്പെടുത്തിയ ഉണർവുകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇന്ന് നാം കാണുന്ന പല ഉണർവുകൾക്കും അല്ലെങ്കിൽ അപ്രകാരമുള്ള പ്രതിഭാസങ്ങൾക്കും ഈ പറയുന്ന പഴയകാല ഉണർവുകളുടെ ആ തീവ്രമാകുന്ന അനുതാപ അനുഭവങ്ങൾ ഇല്ല എന്നുള്ളത് ഒരു വാസ്തവമാണെന്ന് ഞാൻ അംഗീകരിക്കുക തന്നെ ചെയ്യുന്നു. എങ്കിലും എവിടെയെങ്കിലുമൊക്കെ ദൈവമക്കൾ അവരുടെ സമയവും അവരുടെ ഊർജ്ജവുമൊക്കെ കർത്താവിനെ ആരാധിക്കുവാൻ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ്. ഇത്തരത്തിലുള്ള ഉണർവ് മീറ്റിങ്ങുകൾ നമ്മുടെ ഏത് സഭയിലും സാധ്യമാണ്. ഇത് നാം മനസ്സിലാക്കണം. എങ്ങനെയാണ്? വളരെ ലളിതം. നമ്മുടെ ചർച്ചകളിലൊക്കെ 21 ദിവസവും 40 ദിവസവുമൊക്കെ ഉപവാസ പ്രാർത്ഥന വെക്കാറില്ലേ? ആ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ, അങ്ങനെയുള്ള പല ഉപവാസ പ്രാർത്ഥനയിലും ഞാൻ പോയി ശുശ്രൂഷിക്കുകയും പങ്കെടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ആ മീറ്റിങ്ങുകൾ കഴിയുമ്പോൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു കാര്യമാണ്, ആളുകൾ പറയും, അയ്യോ ഈ മീറ്റിംഗ് തീർന്നില്ലെങ്കിൽ നന്നായിരുന്നു, ഇതിങ്ങനെ അങ്ങ് കണ്ടിന്യൂ ചെയ്താൽ എത്ര സന്തോഷമായിരുന്നു. അങ്ങനെയൊക്കെ ആളുകൾ
പറഞ്ഞു കേൾക്കാറുണ്ട്. ഇവിടെ അത്തരത്തിലുള്ള ഒരു ആത്മീയ അനുഭവം ഉണ്ടാകുമ്പോൾ 10-40 ദിവസമായിട്ട് നല്ല മീറ്റിങ്ങുകൾ, അഭിഷക്തന്മാരാകുന്ന ക്ഷണിക്കപ്പെട്ട അനവധി ദേവദാസന്മാർ വന്ന് ശുശ്രൂഷിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ആത്മീയ അന്തരീക്ഷം, അതിൻ്റെ ഒരു ഉന്മേഷം, ആ ഉന്മേഷം കെടാതെ കുറേ നാളുകൾ കൂടി മീറ്റിംഗ് നടന്നാൽ എന്ത് എന്ന് ചിന്തിക്കുമ്പോൾ മിക്കവാറും സഭകൾ ചെയ്യുന്നത് ഇനി അടുത്ത വർഷം നമുക്കൊരു 40 ദിവസം ഇരിക്കുമാകട്ടെ എന്ന് പറഞ്ഞ് ആ ഉന്മേഷത്തെ അങ്ങ് കെടുത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ അങ്ങനെ ചെയ്യാതെ ആരെങ്കിലും ഇതൊരു നല്ല കാര്യമാണല്ലോ, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലതെന്ന് പത്രോസ് പറഞ്ഞതുപോലെ അവിടെ തന്നെ കുടിൽ കെട്ടുവാൻ തയ്യാറായാൽ നമ്മൾ ഈ മീറ്റിംഗ് നിർത്തുന്നില്ല കേട്ടോ. ഇപ്പം നമ്മുടെ 40 ദിവസം ഉപവാസ പ്രാർത്ഥന ഇന്നുകൊണ്ട് നമ്മൾ അപ്പം നുറുക്കി ഭക്ഷണം കഴിച്ച് അവസാനിപ്പിക്കുകയാണ്. നാളെ മുതൽ നമ്മൾ പുതിയ സെഷൻസ് ആരംഭിക്കുകയാണ്. നമുക്ക് ഈ ദൈവസാന്നിധ്യം വേണം എന്ന് പറഞ്ഞ് ഒന്ന് കാത്തിരിക്കാൻ തയ്യാറായാൽ ഇപ്പോൾ ബാംഗ്ലൂരിൽ നടക്കുന്നത് പോലെയുള്ള ഉണർവുകൾ നമ്മുടെയൊക്കെ സഭകളിൽ നടക്കും. അങ്ങനെയുള്ള ആത്മീയ ചലനങ്ങൾക്ക് നാം കൊടുക്കേണ്ട ഏറ്റവും വലിയ വിലയാണ് നമ്മുടെ സമയം. നമ്മുടെ സമയം നമുക്കില്ലാത്തതാണ്. 21 ദിവസം നമ്മളൊരു പ്രോഗ്രാം വെച്ചു, അതിനുശേഷം തമ്പുരാന് കൊടുക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ചലനം നമ്മുടെ സഭകളിൽ ഉണ്ടാകത്തില്ല. എന്നാൽ മറിച്ച് അങ്ങനെ സമയം കൊടുക്കുവാൻ നമ്മൾ തയ്യാറായാൽ നിശ്ചയമായിട്ടും അസാധാരണമാകുന്ന ദൈവപ്രവൃത്തികൾ നമ്മുടെ സഭകളിലെല്ലാം കാണുവാൻ നമുക്ക് കഴിയും. അത് പ്രത്യേകിച്ചൊരു ഈ പറഞ്ഞ വെയിൽസിലെ ഉണർവ് പോലോ അസൂസ സ്ട്രീറ്റ് ഉണർവ് പോലോ ആ കാറ്റഗറിയിൽ എണ്ണുന്ന ഒരു ഉണർവ് അവിടെ ഉണ്ടാകണമെന്നൊന്നുമില്ല. മറിച്ച് കുറേ ദിവസങ്ങൾ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് ദൈവവചനം കേട്ടതിൻ്റെ ഒരു എനർജി, ഒരു ഉന്മേഷം കെട്ടുപോകാതെ മുൻപോട്ട് കൊണ്ടുപോകുവാനുള്ളൊരാഗ്രഹം, അതിനുവേണ്ടി അല്പം വില കൊടുത്തപ്പോൾ, അല്പം സമയം കൊടുത്തപ്പോൾ ഉണ്ടായ ഒരു ചലനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള അനുഭവങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ചർച്ചയിലുണ്ടായിട്ടുണ്ട്. പലപ്പോഴും മീറ്റിങ്ങുകൾ നമുക്ക് നിർത്തുവാൻ കഴിയാതെ കണ്ടിന്യൂ ചെയ്ത അനുഭവം ഉണ്ടായിട്ടുണ്ട്. 2015 അങ്ങനെ ഒരു അനുഭവം ഞാൻ ഓർക്കുന്നു. ദൈവസാന്നിധ്യത്തെക്കുറിച്ചുള്ള കൊതി കൊണ്ട് ഒരു 21 ദിവസം ഞങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ചില രാത്രി മീറ്റിങ്ങുകൾ നമുക്ക് ആശീർവാദം പറഞ്ഞ് നിർത്തുവാൻ കഴിഞ്ഞില്ല. 9-നോ 10-നോ ഒക്കെ നിർത്തേണ്ട മീറ്റിംഗ് രാത്രി 12:30 നിർത്തുവാൻ കഴിയാതെ, മീറ്റിംഗ് നിർത്തുവാൻ കഴിയാതെ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഹോളിൻ്റെ അകത്തുള്ളത് കൊണ്ട് ജനം ഹോള് വിട്ട് പുറത്തു പോകാൻ തയ്യാറാകാതെ, ഞാൻ ഇന്നും ഓർക്കുന്നു 12:30 ഹോള് പൂട്ടുവാൻ ഞാൻ വാതുക്കൽ ചെന്ന് നിൽക്കുമ്പോൾ ആളുകൾ അപ്പോഴും മുട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ കണ്ടതുകൊണ്ട് ഹോള് പൂട്ടുവാൻ കഴിയാതിരുന്ന അനുഭവങ്ങൾ ഞങ്ങളുടെ ചർച്ചയിലുണ്ടായിട്ടുണ്ട്. 2019 അതിൻ്റെ അവസാനത്തെ മാസങ്ങളിൽ ഒരു 40 ദിവസം സഭ വേർതിരിച്ച് പ്രാർത്ഥിച്ചു. 31 ഡിസംബർ ആ മീറ്റിംഗ് അവസാനിപ്പിച്ചു. എന്നാൽ അകത്ത് വലിയ ഒരു തിടുക്കം, മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെ 2 ജനുവരി മുതൽ പിന്നെയും 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു 40 വേർതിരിച്ച് പ്രാർത്ഥിച്ച ശേഷം ഒരു ദിവസം ഗ്യാപ്പ് എടുത്തിട്ട് അടുത്ത 40 പിന്നെയും ഞങ്ങൾ ഇരുന്നു. ഞങ്ങൾക്ക് സ്വന്തമായ സ്ഥലമില്ല, അതുകൊണ്ട് ഒരു ഹോള് ബുക്ക് ചെയ്ത് പണം മുടക്കി സമയം ചിലവാക്കി 40 ദിവസം ഇരുന്നു. മറക്കാനാവാത്ത 40 ദിവസങ്ങൾ. അപ്പോൾ വേണമെങ്കിൽ നമ്മളൊന്ന് ശ്രമിച്ചാൽ നമ്മുടെ ചർച്ചിലൊക്കെ നല്ല ആത്മീയ അന്തരീക്ഷമുള്ള ഒരു മീറ്റിംഗ് ഉണ്ടാകുമ്പോൾ ഇത് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ഇത് പോരെനിക്ക് അടുത്തൊരു തലത്തിലേക്ക് വളരണം എന്നുള്ളൊരാഗ്രഹമുണ്ടെങ്കിൽ ബാംഗ്ലൂരിലെ ആ ചർച്ചിൽ നടക്കുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ ആ ചലനം നമ്മുടെ എല്ലാ സഭയിലുണ്ടാകും. പക്ഷെ നമ്മുടെ പ്രശ്നം നമ്മുടേത് ഒരു പ്രോഗ്രാമാക്കി 21 ദിവസം ഇരുന്നില്ല എന്ന് പറഞ്ഞ് തൃപ്തി പ്രാപിച്ച് ഇനി ഇരിക്കാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ ആ മീറ്റിംഗ് അങ്ങനെ അവസാനിപ്പിക്കുന്നു. അവിടെ ഉയർന്നു വന്ന ഒരു സ്പിരിച്വൽ ബലം, ഒരു ഉന്മേഷം നമ്മൾ തന്നെ കെടുത്തുന്നു. മറ്റൊരു അനുഭവം പറയാം. 2009 മെയ് മാസത്തിലാണ് കേരളത്തിലെ ഒരു ചർച്ചിൽ 3 ദിവസം ശുശ്രൂഷിക്കുവാൻ വേണ്ടി ഞാൻ കടന്നുപോയി. ആ 3-ാമത്തെ ദിവസം സൺഡേ ആരാധനയിൽ ആ സഭയിൽ ശുശ്രൂഷിക്കുന്ന ദേവദാസൻ എഴുന്നേറ്റ് പറഞ്ഞു, നമ്മൾ ഈ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കുന്നില്ല, അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഈ മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യുക. കാരണം കഴിഞ്ഞ 3 ദിവസങ്ങളിൽ
ഒരു അസാധാരണമാകുന്ന ദൈവപ്രവൃത്തി ആ സഭയ്ക്കകത്ത് ഉടലെടുത്തു. അപ്പോൾ അവിടുത്തെ ദേവദാസനൊരു ആഗ്രഹം ഈ മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ ആരെങ്കിലും സമയം കൊടുക്കാൻ തയ്യാറാകുമ്പോഴാണ് ഈ പറഞ്ഞ ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അടുത്ത ദിവസങ്ങളിൽ ആ മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യുന്നു. ആ ദേവദാസൻ സ്റ്റേജിൽ അനൗൺസ് ചെയ്തു ഫിന്നി തന്നെ ഈ മീറ്റിങ്ങിൽ ശുശ്രൂഷിക്കും. പക്ഷേ എനിക്ക് അടുത്ത ദിവസങ്ങളിൽ മറ്റ് ചില സ്ഥലങ്ങളിൽ നേരത്തെ തന്നെ അപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് നാട്ടിൽ ചെന്ന സമയമല്ലേ തിരക്കുള്ളതുകൊണ്ട് ഞാൻ ക്ഷമാപണത്തോടു കൂടെ പറഞ്ഞു എല്ലാ ദിവസവും എനിക്ക് വരുവാൻ കഴിയില്ല. ആ അടുത്ത ദിവസത്തെ മീറ്റിങ്ങുകളിൽ ഞായറാഴ്ചയാണ് ഇത് സംസാരിക്കുന്നത്, ചൊവ്വാഴ്ച രാത്രി മാത്രം ഞാൻ വന്ന് ശുശ്രൂഷിക്കാം. അങ്ങനെ ചൊവ്വാഴ്ച രാത്രി ഞാൻ പിന്നെയും വന്ന് ശുശ്രൂഷിച്ചു. വലിയ ദൈവാത്മാവിൻ്റെ പ്രവൃത്തി അന്നും കണ്ടു. ഒരു മാസത്തിന് ശേഷം റാന്നിയിലെ തന്നെ മറ്റൊരു ചർച്ചിൽ ഞാൻ ശുശ്രൂഷിക്കാൻ ചെന്നപ്പോൾ ഈ പറഞ്ഞ ആദ്യത്തെ സഭയിൽ നിന്ന് ഒരു കൂട്ടം ചെറുപ്പക്കാർ എന്നെ കാണാൻ വന്നു. അവർ പറയുകയാണ്, പാസ്റ്ററെ, അന്ന് കണ്ടിന്യൂ ചെയ്ത മീറ്റിംഗ് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. സഭ മുഴുവനല്ല, ആ ചെറുപ്പക്കാർ, അവർ ദൈവശബ്ദത്തിൽ വേർതിരിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. പാസ്റ്റർ റാന്നിയിൽ വരുന്നതെന്നറിഞ്ഞതുകൊണ്ട് കാണാൻ വന്നതാണ്. ഞാൻ എന്തിനാ ഈ അനുഭവം പറഞ്ഞതെന്നറിയാമോ? ഒരു മീറ്റിംഗ്, മൂന്ന് ദിവസത്തേക്ക് വെച്ച മീറ്റിംഗ്, അവിടെ അനുഭവിച്ച ആത്മസാന്നിധ്യം വിട്ടുപോകല്ല എന്ന കൊതിയുള്ളവർ അതിനുവേണ്ടി പിന്നെയും കാത്തിരുന്നപ്പോൾ ആ മീറ്റിംഗ് ഒരു മാസത്തേക്ക് നീളുകയാണ്. അങ്ങനെയുള്ള അനുഭവത്തിനെ വേണമെങ്കിൽ നമുക്ക് ഉണർവെന്ന് വിളിക്കാം. കാരണം സഭ ഉണർത്തപ്പെട്ടു, സഭ ഉണർത്തപ്പെട്ടു. അപ്പോൾ ഇനിയൊരു പ്രശ്നം, ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് പലപ്പോഴും ഈ നമ്മളെപ്പോലെ വളരെ കർക്കശക്കാരാകുന്ന, ദൈവത്തിൻ്റെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകരുത് എന്ന് പഠിപ്പിക്കുന്ന, കൃതകൃത്യം പെന്തിക്കോസ്റ്റൽ ഡോക്ട്രിൻ പഠിപ്പിക്കുന്ന നമ്മളെപ്പോലെ, എന്നെപ്പോലെയുള്ളവരുടെ ഇടയിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ പലപ്പോഴും കാണാത്തത്? വളരെ സിമ്പിൾ, നമ്മുടെ കുഴപ്പം നമുക്കങ്ങനെ സമയം കൊടുക്കാൻ പറ്റുന്നില്ല, നമുക്കത്രയും ആവേശമില്ല എന്നുള്ളതാണ് സത്യം. ഇങ്ങനെയുള്ള ആത്മീയ അനുഭവങ്ങൾക്ക് അല്പം ആവേശവും പിന്നെ ഈ പറഞ്ഞതുപോലെ അല്പം എടുത്തു ചാടി ഒരു ആത്മീയ ഭ്രാന്തനായി ഒക്കെ നിന്നെങ്കിലേ കഴിയത്തുള്ളൂ. നമുക്ക് പറ്റുന്ന കുഴപ്പം എന്താണെന്നറിയാമോ? നമ്മളീ പറഞ്ഞ അനുഭവങ്ങളെ നമ്മൾ തിയോളജിയുടെ അളവുകോൾ കൊണ്ട് അളന്ന് അതിനെ വിഭാഗിച്ച് വിവേചിച്ച് പലതിനെയും നമ്മൾ തള്ളിക്കളവാനിടയായി തീരും. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ തിയോളജി എന്ന് പറയുന്നത് വളരെ ആവശ്യമാണെങ്കിലും നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ്, വിശ്വാസത്തോടെ കരഞ്ഞ് ദൈവസന്നിധിയിലിരിക്കുന്നവനെ നിറയ്ക്കുന്ന ദൈവമാണ്. അവൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ, ഒരുപക്ഷെ ഡോക്ടറിനല്ല കേട്ടോ, ഉപദേശമല്ല, വ്യക്തിപരമായ അനുഭവങ്ങൾ, അവൻ്റെ ദൈവ അനുഭവങ്ങൾ ഒരുപക്ഷെ നമ്മുടേതാകുന്ന ചട്ടക്കൂടുകൾക്കകത്ത് ഒതുങ്ങുന്നതായിരിക്കത്തില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. എന്തിനാ ഞാനിത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ പരിശുദ്ധാത്മാവും അഗ്നിയുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ ചില ചർച്ചകൾ കേൾക്കുന്നു. പരിശുദ്ധാത്മാവ് അഗ്നിയാണോ അല്ലയോ എന്ന ചോദ്യം കുറേ നാളായിട്ടുള്ള ചോദ്യമാണ്. ഇതിനൊക്കെ ഉത്തരം പറഞ്ഞ് മടുത്തു എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. വാക്കുകളിൽ കൊടുക്കുവാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് പോലെ ഇങ്ങനെയുള്ള ഉണർവിൻ്റെ ആവേശത്തിൽ ഈ പറഞ്ഞ നമ്മളെപ്പോലെ തിയോളജി അറിയാത്ത ആരെങ്കിലും ഒന്ന് ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിൽ കുടുക്കി ഇത് ഒരു ജെനുവനായിട്ടുള്ള മൂവല്ല എന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവണത പലപ്പോഴും കണ്ടുവരുന്നു. അതത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം പിന്നെയും ആവർത്തിക്കുകയാണ്, എല്ലാ തിയോളജിയുമുള്ള, എല്ലാ വചനാടിസ്ഥാനമുള്ള, നമ്മൾക്ക് അനുഭവിക്കുവാൻ കഴിയാത്ത അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കാത്ത ഒരു ആത്മസാന്നിധ്യം പലപ്പോഴും ഇങ്ങനെയുള്ള ആവേശക്കാരുടെ കൂട്ടത്തിലാണ് അനുഭവിക്കുന്നത്. അത് വെറും ഒരു ഇമോഷണൽ ഔട്ട്ബേസ്ഡ് ആണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ വരട്ടെ. ഞാനൊരു ഉദാഹരണം പറയുകയാണ്. മർമാണി വിദ്യക്കാരൻ വിവാഹം കഴിച്ചതുപോലെ എന്ന ഒരു പഴഞ്ചൊല്ലി നിങ്ങൾ കേട്ടിട്ടില്ലേ? മർമാണി വിദ്യക്കാരൻ, അവൻ കല്യാണം കഴിച്ചു, അവൻ്റെ കൂട്ടുകാരൻ്റെയും കല്യാണം അന്ന് തന്നെയായിരുന്നു. കൂട്ടുകാരന് വിവാഹം കഴിഞ്ഞ് മക്കളുണ്ടായി, മക്കളുടെ ചോറൂണ് കഴിഞ്ഞിട്ടും
മർമാണി വിദ്യക്കാരൻ്റെ ശുഭരാത്രി ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. കാരണം എന്താണെന്നറിയാമോ? മറ്റൊന്നുമല്ല, അവൻ അവൻ്റെ ഭാര്യയെ കാണുമ്പോൾ, അവൻ നോക്കുമ്പോൾ ശരീരത്തിലെല്ലാം പ്രധാനപ്പെട്ട മർമ്മങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ മർമാണി വിദ്യക്കാരൻ്റെ ഭാര്യ നിത്യകന്യകയായി ജീവിക്കുകയാണ്. എന്താ കാരണം? അവൻ നോക്കുമ്പോൾ എല്ലാം മർമ്മമാണ്, തൊടാൻ പറ്റത്തില്ല. ഇതാണ് ഈ തിയോളജിയൻസിന് പറ്റുന്ന പ്രശ്നം. അവർ നോക്കുമ്പോൾ ഒരു മേഖലയിലും തൊടാൻ പറ്റത്തില്ല. അങ്ങനെ പേടിച്ച് നിൽക്കുന്നത് കൊണ്ട്, അങ്ങനെ ഈ പറഞ്ഞ തിയോളജിക്കൽ അറിവ് കൊണ്ട് ആത്മീയ അനുഭവങ്ങളെ ഇഴ പിരിച്ച് വിവേചിച്ച് നിൽക്കുന്നത് കൊണ്ട് പലപ്പോഴും ദൈവം നൽകുന്ന അനുഭവങ്ങളെ അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഇതൊന്നും അറിയാത്തവൻ, അവൻ കണ്ണുമടച്ച് വേദപുസ്തകത്തെ വിശ്വസിച്ച് ആത്മീയ അനുഭവങ്ങൾ അവൻ പ്രാപിക്കുന്നു. അപ്പോൾ ഇതിൽ ഏതാണ് നല്ലത്? ഞാൻ എപ്പോഴും പറയുന്നത് രണ്ടും വേണം കേട്ടോ. ദൈവവചനത്തെക്കുറിച്ച് നല്ല പഠനം വേണം. കാരണം ഒരു കാരണവശാലും അതിര് വിട്ടുപോകാതെ നിൽക്കണം. അതോടൊപ്പം തന്നെ വചനം എന്ത് പഠിപ്പിക്കുന്നു, വചനത്തിലുള്ള വാഗ്ദത്തങ്ങൾ എന്താണ്, അതൊക്കെ കണ്ണുമടച്ച് വിശ്വസിച്ച് വലിയ തിയോളജിക്കൽ ബുദ്ധി ഉപയോഗിക്കാതെ അതിനെ അങ്ങ് റിസീവ് ചെയ്യുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അസാധാരണ ദൈവപ്രവൃത്തി ഉണ്ടാകത്തുള്ളൂ. ഇനിയും ഇങ്ങനെ നടക്കുന്ന ഉണർവുകളെക്കുറിച്ച് അല്ലെങ്കിൽ ഉണർവ് അനുഭവങ്ങളെക്കുറിച്ച് ഒരു കമൻറ്റ് പറഞ്ഞേ മതിയാകത്തുള്ളൂ. ഒരു ചെറിയ പ്രശ്നമുണ്ട്. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ തരത്തിലുള്ള ആവേശം മാത്രമുള്ള വചനത്തിൻ്റെ അതിർവരമ്പുകൾ കുറഞ്ഞു പോകുന്ന ഉണർവുകളിൽ ആ ഉണർവിനെ പിശാച് ഹൈജാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ കാൻസാസ് സിറ്റി ഉണർവുകളെന്ന് പറഞ്ഞ്, കെസി റിവൈവൽസ് എന്ന് പറഞ്ഞ് കുറേ ഉണർവുകൾ അമേരിക്കയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. കെസി റിവൈവൽസൊക്കെ അതിൻ്റെ ഒരു പ്രശ്നം അതായിരുന്നറിയാം. അവസാനം വന്നപ്പോൾ ഒട്ടുമുക്കാൽ ഉണർവിനെയും സാത്താൻ കയറി ഹൈജാക്ക് ചെയ്തു. ആരെയെങ്കിലും ഒരുത്തനെ ഈ ഉണർവിൻ്റെ അകത്ത് കയറ്റിവിട്ട് അവനെക്കൊണ്ട് ഈ ഉണർവ് ഹൈജാക്ക് ചെയ്യിച്ചു. ഉദാഹരണം പറഞ്ഞാൽ, ഒരിടത്ത് ഉണർവുണ്ടാകുമ്പോൾ ആൾക്കൂട്ടമുണ്ടാകും, പുതിയ പ്രഭാഷകരെത്തും, ചിലർ ഉണർവ് കാണാൻ വന്നതാണ്, ചിലർ ഈ ഉണർവിൻ്റെ പേരിൽ ആളാകാൻ പേരെടുക്കാൻ വന്നവരാണ്. അങ്ങനെയുള്ള കുറേ പേർ ഇതിനകത്ത് ഇടിച്ചു കയറുമ്പോൾ അവരൊക്കെ കൊണ്ടുവരുന്ന പുതിയ പുതിയ സാധനങ്ങൾ, അതായത് തമ്പുരാൻ പറഞ്ഞതൊന്നുമല്ല കേട്ടോ, ജനത്തെ ആവേശം കൊള്ളിക്കുവാൻ വേണ്ടി വിളിച്ചു പറയുന്ന എന്തെങ്കിലുമൊക്കെ പുതിയ സാധനങ്ങൾ ആരംഭത്തിലുണ്ടായിരുന്ന ആത്മീയ അനുഭവങ്ങളെ ഹൈജാക്ക് ചെയ്തിട്ട് ഉണർവിനെ ഡൈവേർട്ട് ചെയ്യുവാനും ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏത് ചർച്ചിൽ ഒരു സ്പിരിച്വൽ മൂവ്മെൻ്റ് ഉണ്ടായാലും വചനത്തിൻ്റെ അതിരുകളിട്ട് ഒന്ന് സംരക്ഷിക്കുന്നത് നല്ലതാണ്. അല്ല എങ്കിൽ നാളെ ഒരു പക്ഷേ അത് വലിയ ആപത്തിന് കാരണമായിത്തീരും. ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ കൾട്ട് ഗ്രൂപ്പുകളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഒരു ചൈനീസ് കൾട്ടിനെക്കുറിച്ച് പഠിപ്പിച്ചു, ദ ചർച്ച് ഓഫ് ഓൾമൈറ്റി ഗോഡ്, സർവശക്തനായ ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നൊരു കൾട്ട്. എങ്ങനെയാ കൾട്ടിൻ്റെ ആരംഭം എന്നറിയാമോ? ചൈനയിലുണ്ടായ ഒരു വലിയ ഉണർവ്, വിറ്റ്നസ് ലീയുടെ പ്രസ്ഥാനത്തിനകത്ത് ഉണ്ടായ ഒരു വലിയ ഉണർവ്. ആ ഉണർവിൽ ഒരുത്തൻ പ്രവചിക്കാൻ തുടങ്ങി, ഭയങ്കര പ്രവചനം, കൃകൃത്യം പ്രവചനം. അങ്ങനെ പ്രവചിച്ച് ശക്തമായിട്ട് വന്നപ്പോൾ അദ്ദേഹം ഒരു പ്രവചനം പ്രവചിച്ചു, യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് ചൈനയിലാണ് ഇനി ഉണ്ടാകുന്നത്. അതായത് യേശു വന്നിരിക്കുന്നു, ചൈനയിൽ യേശു വന്നിരിക്കുന്നു. അപ്പോൾ ആൾക്കൂട്ടം ചോദിച്ചു, ആരാണ് ആ യേശു? അപ്പോൾ ഈ മനുഷ്യൻ തൻ്റെ ഗേൾഫ്രണ്ടിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണ് പുതുതായിട്ട് രണ്ടാമത് വന്നിരിക്കുന്ന യേശു. പക്ഷേ ഇപ്പോൾ ഒരു പുതിയ പേരിലാണ് വന്നിരിക്കുന്നത്. ആ പേരെന്താണ്? ആദ്യം യഹോവ എന്ന പേരെങ്കിൽ, പിന്നെ യേശു എന്ന പേരിലാണ് വന്നതെങ്കിൽ, ഇപ്പോൾ വന്നിരിക്കുന്നത് ഓൾമൈറ്റി ഗോഡ് എന്ന പേരിലാണ് എന്ന് പറഞ്ഞ് തൻ്റെ ഭാര്യയെ ചൂണ്ടിക്കാണിച്ചു. ഇപ്പോഴാ സ്ത്രീക്ക് 19 വയസ്സേ ഉള്ളൂ. പക്ഷേ ലോകം മുഴുവൻ വ്യാപിച്ച ഒരു പ്രസ്ഥാനമായിട്ട് ആ സംഘടന വളർന്നിരിക്കുന്നു. ഒരു ഉണർവിനെ പിശാച് ഹൈജാക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ ഉണർവുണ്ടാകുമ്പോൾ, പ്രോഫസീസ് ഉണ്ടാകുമ്പോൾ, ഇങ്ങനെ ഒത്തിരി കഥകൾ, ഒത്തിരി ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ടോഡ് ബെൻലിയുടെ ഉണർവ്, അമേരിക്കയിൽ നടന്ന പിശാച് ഹൈജാക്ക് ചെയ്ത ഒരു ഉണർവായിരുന്നു കേട്ടോ. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം ഉണർവ് നടത്തുന്നവർ, സംഘടിപ്പിക്കുന്നവർ ഇതിനെ മുൻപോട്ട് കൊണ്ടുപോകാൻ. വരയ്ക്കേണ്ട വര പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട്, വചനത്താൽ നിയന്ത്രിക്കപ്പെട്ട് നിന്നില്ല എങ്കിൽ നാളെ ഒരു പക്ഷേ ഇത്തരം ഉണർവുകളെ സാത്താൻ ഹൈജാക്ക് ചെയ്യാനും സാധ്യതയുണ്ട് എന്ന ഒരു മുന്നറിവ്
നമുക്കുണ്ടാകണം. അപ്പോൾ നമുക്കെല്ലാം ഉണർവ് വേണം, നമ്മുടെ സഭകളിൽ ഉണർവ് വേണം. നിങ്ങൾ സമയം കൊടുക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ചർച്ചിലുണ്ടാകുന്ന സ്പിരിച്വൽ മൂവിനെ കെട്ടുപോകാതെ നിങ്ങൾ മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യുവാൻ സമയമായാൽ, സമയം കൊടുത്താൽ, അതിനുള്ള അധ്വാനവും അതിനുള്ള സമയവും അതിനുള്ള പണവും നിങ്ങൾ മുടക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ സഭയിലും ഇപ്രകാരമുള്ള ആത്മീയ ചലനങ്ങളുണ്ടാകും. ചലനങ്ങളെന്നാണ് ഞാൻ പറഞ്ഞത്. വേലിയേറ്റങ്ങളും സുനാമി തിരമാലകളുമൊക്കെ വലിയ ഉണർവിൻ്റെ ലക്ഷണമാണ്. അത്രത്തോളം ആയോ എന്ന് പറയാൻ ഇനി ഒത്തിരി സമയമെടുക്കും. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.